എൻ്റെ പേര് ജോസഫ് ചെറിയാൻ. ഞാൻ എരവീറ ഇടവയിൽ നിന്ന് വരുന്നു. ഞാൻ റിട്ടയറായിട്ട് 36 വർഷമായി. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. ആദ്യമായി മരിയഭവനെ കുറിച്ച് അന്വേഷിച്ച് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വന്ന് ചോദിച്ചു. അന്നേരം മരിയഭവൻ ഇവിടെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു. ആദ്യം അച്ഛനെ കാണാൻ വരുമ്പോൾ എനിക്ക് ഒരു 25:35 എന്നുള്ളൊരു അനുവാദത്തിലായിരുന്നു എൻ്റെ നിലപാട്. അതായത് 25% ഭയം, 30% ഡൗട്ട്, 45% വിശ്വാസം. അപ്പോൾ ആദ്യത്തെ ദിവസം അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോൾ ആ ഭയം മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛന് ദേഷ്യം അറിയാൻ വേണ്ട, അതുകൊണ്ട് എൻ്റെ ഭയം മാറി. അപ്പോൾ പിന്നെ 75:25 ആയി. അപ്പോൾ അതിൻ്റെ വിശ്വാസം കൂടിയതിന് പല കാരണങ്ങളിൽ ഞാൻ വളരെ ചെറുതായിട്ട് പറയാൻ ശ്രമിക്കാം. ഒന്നിലധികം കാര്യങ്ങൾ പറയാറുണ്ട്, അതുകൊണ്ട് അല്പം കൂടി പോകും, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ആ ഒരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് അച്ഛനെ വന്ന് കാണുമ്പോൾ പറയുന്നത് എൻ്റെ മകൻ്റെ കാര്യങ്ങളാണ്. എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത മകനെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാലത്ത് അവന് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ അവൻ അവിടെ 4 വയസ്സുവരെ ജീവിച്ച സാഹചര്യത്തിലല്ല അത് കഴിഞ്ഞ് ജീവിച്ചത് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. പലയിടത്തും പോയി. അവസാനം സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് വരെ പോയി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചില്ല. അങ്ങനെ അവൻ്റെ കാര്യം വന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, അവൻ നേരെയായിക്കൊള്ളുമെന്ന് പറഞ്ഞു. അവൻ ആ പോകുന്ന പോക്കിൽ ഡയറക്ഷൻ മാറി ഏകദേശം ഇപ്പോൾ വീട്ടിൽ വന്നു. ഒരു ദിവസം അവനെ എൻ്റെ അനിയന് അവനൊരു ജോലി കൊടുപ്പിക്കാതെ അവൻ ആവശ്യപ്പെട്ട അനുസരിച്ച് കൊടുത്തു. അപ്പോൾ അവന് വളരെ സന്തോഷമായി. അവൻ്റെ മാനസികാവസ്ഥയിൽ വ്യത്യാസമുണ്ടായി. അവന് ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ അച്ഛനോട് വന്ന് ശമ്പളം കിട്ടിക്കഴിഞ്ഞ് അച്ഛനോട് വന്ന് വിവരം പറഞ്ഞു. അവന് ജോലി കിട്ടിയിരിക്കുന്നു, അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിശ്വാസം അച്ഛനിൽ പൂർണ്ണമാകുന്നത് ഇവൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. കോപ്പി എടുത്തപ്പോൾ ആ കോപ്പി എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് അത് ഞാൻ അവിടെയോ വെച്ച് മറന്നുപോയി. ഇവൻ്റെ ദേഷ്യം കാരണം എനിക്ക് ഭയമാണ്. അപ്പം ഞാൻ അച്ഛനോട് വന്ന് വിവരം പറഞ്ഞു. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയി, എവിടെയാണെന്ന് ഒരു അറിവില്ല. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ തന്നെയുണ്ട്. സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ പോയി കിടന്ന് അവിടെ ഇവിടെ കിടന്ന് ലൂസായിട്ടുള്ള പേപ്പർ എല്ലാം നോക്കി കണ്ടില്ല. അപ്പം പിന്നെ കുറച്ചുള്ളത് നോക്കിയാൽ പിന്നെ അത് ഞാൻ വിചാരിച്ചു ഇനി നോക്കുന്നില്ല. പിന്നെ ഒരു ദിവസം ആട്ടെ എന്ന് ചോദിച്ചു. വേറെ പല കാര്യത്തിന് ഡോക്യുമെൻറ്റ്സൊക്കെ വെച്ചിരിക്കുന്ന വയൽ നോക്കിയപ്പോൾ അതിനകത്ത് വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 25% ഡൗട്ട് ഉണ്ടായിരുന്നതൊക്കെ മാറി. ഇപ്പോൾ എനിക്ക് ഒരു സംഗതി വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു, അവരെ ശക്തി കൊടുത്ത് മഹത്വപ്പെടുത്തുന്നു. അതിലൊരാളെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ എൻ്റെ വിശ്വാസം അവിടെ അങ്ങനെയായി. അത് കഴിഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ അച്ഛനോട് ഈ കഴിഞ്ഞ ഇന്നലെയല്ല, അതിന് മുമ്പിലത്തെ ചൊവ്വാഴ്ച ഞാൻ അച്ഛനോട് പറഞ്ഞു എൻ്റെ മകന് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കണം. എനിക്കതിക്കുള്ളൊന്നും പറയാൻ അന്നത്തെ മാനസികാവസ്ഥ ഇല്ലായിരുന്നു. അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പം അവർ 2-3 മാസം എടുക്കുമെന്ന് പറഞ്ഞു. 2-3 മാസമൊന്നും എടുത്തില്ല. ഇന്നലെ അവൻ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി. അപ്പോൾ പിന്നെ 1 വീക്സ് ടൈമിൽ ഈ ബി അണിച്ചോ. ഇത് ഞാൻ ഇവിടെ ഇന്നലെ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു ഞാൻ ഇതിങ്ങനെ അവൻ ജോലി കിട്ടിയിരിക്കുന്നു, അവൻ അപ്പോയിൻമെൻറ്റ് അടയ്ക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അച്ഛൻ സമ്മതിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടീഷനിലായിട്ടല്ല, ദൈവം എനിക്ക് ഞാൻ അറിയിക്കുന്നതോ അറിയിക്കാത്തതായിട്ടോ ദൈവം തന്നെ കൃപയ്ക്ക് ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രത്യേകിച്ചും. കാരണം ഞാൻ ഈ റിട്ടയറായ കാലത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ വലിയൊരു പ്രോംപ്റ്റായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ടൊന്നും പള്ളിയിൽ പോകുന്നയാളായിരുന്നില്ല. വിശ്വാസിയായിരുന്നു, ക്രിസ്ത്യാനിയായിരുന്നു പല ഒരുപാട് ജനറേഷൻസായിട്ട്. എങ്കിലും വരച്ച വരയിക്കൂടെ പോകുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്ന് എനിക്ക്. അതുകൊണ്ട് ഞാൻ ചെയ്ത് എന്നിൽ നിന്ന് സംഭവിച്ച തെറ്റിന് എനിക്ക് ധാരാളം ദൈവം ശിക്ഷ തന്നിട്ടില്ല. എൻ്റെ പ്രവൃത്തിയുടെ തെറ്റുകൊണ്ട് എനിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്, എനിക്ക് താങ്ങാവുന്നതിലധികം. എങ്കിലും അവസാന നിമിഷത്തിൽ എപ്പോഴും ദൈവം എന്നെ രക്ഷിച്ചിരുന്നു. എന്നെ എൻ്റെ പ്രൊമോഷൻ ഡ്യൂ ആയിരിക്കുന്ന അവസരത്തിൽ ഡിമോട്ട് ചെയ്യാൻ ആളുകൾ അപകടം
തീരുമാനിച്ചിരുന്നു, അതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എല്ലാവരെയും പോലെ എനിക്ക് ഉറക്കം ആദ്യം പോവുകയില്ല. ഞാൻ ആദ്യമേ കിടന്നുറങ്ങും. 2 മണി കഴിയുമ്പോഴത്തേക്ക്, രാത്രി 2 മണി കഴിയുമ്പോൾ എഴുന്നേറ്റ് മുറിയൊക്കെ അടച്ചിട്ട് ശരീരത്തിൻ്റെ 8, അതായത് സാഷ്ടാംഗത്തോളം വെച്ച് ശരീരത്തിൻ്റെ 8 ഭാഗങ്ങൾ നിലത്ത് മുട്ടിച്ച് നെറ്റി, മൂക്ക്, കൈയുടെ 2 കൈപ്പത്തികൾ, കാലിൻ്റെ മുട്ട്, കൈയുടെ മുട്ട്, കാലിൻ്റെ മുട്ട്, ഇങ്ങനെ 8 ഭാഗങ്ങൾ ശരീരം നിലത്തുറപ്പിച്ച് പ്രണമിച്ച് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വാക്കുകളുണ്ട്, ഒന്നും വെളിയിലേക്ക് വരുന്നില്ല, ആരും കാണരുത് എന്നെനിക്ക് വളരെ നിർബന്ധമുണ്ട്. അങ്ങനെ ദൈവം എനിക്ക് പലർത്തും പല വലിയ വലിയ കൃപ ചെയ്തു. അത് ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവരുടെയും എല്ലാവർക്കും ഞാൻ എന്തുമാത്രം ദൈവം എനിക്ക് കൃപ ചെയ്തിരിക്കുന്നു എന്ന് എല്ലാവരും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം.